السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. സഹോദരങ്ങളെ, സൂറത്തുൻ നഹ്‌ലിലെ 90-ാമത്തെ വചനം. സഹാബികളൊരിക്കെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് ചോദിച്ചു, ഖുർആനിൽ ഒരുപാട് കൽപ്പിക്കുന്ന ആയത്തുകളുണ്ട്, വിരോധിക്കുന്ന വചനങ്ങളുണ്ട്, ഒരുപാട് ആയത്തുകളുടെ സമാഹാരമാണല്ലോ ഖുർആൻ എന്ന. എല്ലാ ആയത്തുകളുടെയും എല്ലാ കൽപ്പനകളുടെയും ഒരു സാരാംശം ഉൾക്കൊള്ളുന്ന ഒരു വചനമേതാണ് എന്നാണ് ചോദ്യം. ഒരുപാട് ആയത്തുകൾ പഠിച്ചാൽ കിട്ടുന്ന ഒരാശയം, അല്ലെങ്കിൽ ഖുർആൻ മൊത്തത്തിൽ പരതിയാൽ കിട്ടുന്ന ഒരു സംഗ്രഹം, ഏതായത്ത് ഓതിയാലാണ് കിട്ടുക എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് ചോദിച്ചപ്പോൾ, ഖുർആൻ പണ്ഡിതനായിരുന്നു, ഏതായത്ത് എവിടെ വെച്ച് യാത്രയിലാണോ നാട്ടിലാണോ മക്കയിലാണോ മദീനയിലാണോ ഒക്കെ അറിയുന്ന മനുഷ്യനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. അദ്ദേഹം ഓതിക്കൊടുത്തു, ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അള്ളാഹു കൽപ്പിക്കുന്നത് നീതിയാണ്, നന്മയാണ്. വ ഈതായിദിൽ ഖുർബ, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മുടെ അടുത്ത ബന്ധുക്കൾക്ക് കൂടി നൽകല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് എന്നവിടെ പറഞ്ഞു. ഒന്ന്, ജീവിതത്തിൽ എപ്പോഴും നീതിയുടെ വാഹകരാവുക, നന്മ മാത്രം ചെയ്യുന്ന സുഹൃതം ചെയ്യുന്നവരായി മാറുക, നമുക്ക് കിട്ടിയ നിഅമത്തുകൾ അടുത്ത ബന്ധുക്കൾക്ക് പങ്കുവെക്കുക. വയൻഹ അനിൽ ഫഹ്ഷായ്, അശ്ലീലങ്ങളെ തൊട്ട് തടയുക, ആഭാസകരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് വിടുതൽ. വൽ മുൻകരി, മനുഷ്യത്വത്തിന് യോജിക്കാത്ത പ്രവർത്തനങ്ങളിൽ. വൽ ബഗി, അതിക്രമങ്ങളും കൊലയും വ്യഭിചാരവും പോലുള്ള കടുത്ത തിന്മകളിൽ നിന്ന്. ആ മൂന്ന് കാര്യങ്ങൾ ചെയ്യുവാനും മൂന്ന് കാര്യങ്ങൾ വിരോധിക്കുവാനുമാണ് ഈ ആയത്ത് അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇതാണ് ഖുർആനിൻ്റെ ആകത്തുകയുള്ള സത്തയായി പരിചയപ്പെടുത്തിയൊരു വചനം. നമ്മുടെ നാട് അനുദിനം പുരോഗമിക്കുകയാണ്. രാജ്യത്തെ ഓരോരോ പുരോഗതിയും വികാസവുമൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സൗകര്യങ്ങൾ വളർന്നു വരികയാണ്. പക്ഷേ ഈ സൗകര്യങ്ങളൊക്കെ ഒരു വിഭാഗം ആളുകൾ തിമർത്ത് ആസ്വദിക്കുകയും മറ്റൊരു വിഭാഗം ആളുകൾ സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത രൂപത്തിൽ അകറ്റപ്പെടുകയും ചെയ്യുന്ന ദുരവസ്ഥ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഉയരത്തിൽ മതിൽ കെട്ടിയിട്ട് ചില ജനങ്ങളെ മറച്ചു വെക്കേണ്ടി വരുന്നത്. എല്ലാവരും ഒരുപോലെ അനുഗ്രഹത്തിൻ്റെ ആളുകളും ഐശ്വര്യമുള്ളവരുമാണ് എങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിൽ പെട്ടാൽ ദോഷമുണ്ടാകുന്ന രൂപത്തിൽ ആളുകൾക്ക് ഐത്തം കൽപ്പിച്ച് ഭ്രഷ്ടാക്കി മതിൽ കെട്ടി വേർതിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാത്രമല്ല, ഈ അകറ്റലും ഈ അസ്പൃശ്യതയും ഈ അവഗണനയും സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് കൊല്ലങ്ങളോളം പൊറുതിമുട്ടിയ തമിഴ് മക്കൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്ന് അവർ പറയും. നൂറുകണക്കിന് ആളുകളാണ്
നമ്മുടെ സമീപ പ്രദേശത്ത് നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. കാരണം അവർ കാണുന്ന, അവരറിയുന്ന ആളുകൾ, അവരിൽ നീതിയും നന്മയും അവർക്ക് കിട്ടുന്നില്ല. പണ്ട് കേരളത്തിലെ പഴയ ജാതി സമ്പ്രദായത്തെക്കുറിച്ച് കുമാരനാശാൻ പാടിയപ്പോൾ പറഞ്ഞല്ലോ, ആട്ടും വിലക്കും വഴിയാട്ടും മറ്റുമി കൂട്ടർ സഹിച്ചു പൊറുതിമുട്ടി. കാണുന്നേരത്ത് വെച്ച് ആട്ടി അകറ്റിയും വഴിയിൽ നടക്കാൻ അനുവദിക്കാതെയും മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ പൊറുതിമുട്ടിയപ്പോഴാണ് വിട്ടതാ ഹിന്ദു മതം എന്ന് കുമാരനാശാൻ അതിനെക്കുറിച്ച് പാടിയത്. എന്നിട്ട് നമുക്കറിയാലോ, ദുരവസ്ഥയിൽ അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചൊക്കെ വളരെ മോശമായി പറഞ്ഞിട്ടുണ്ട്. എന്നാലും അദ്ദേഹം പറയുന്നുണ്ട്, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളവർ, കണ്ണിൽ കാണുന്നത് തന്നെ അസ്പൃശ്യത കൽപ്പിക്കുകയും അതൊരു കുറ്റകരമായി കാണുകയും വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതാവുകയും ചെയ്തപ്പോൾ അങ്ങനെ കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തവർ, ഇങ്ങനെ പരസ്പര വിവാഹബന്ധമില്ല, ഒരുമിച്ച് ഭക്ഷണം കഴിക്കലില്ല, അവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനെ ചാരത്തിരുത്തി അവൻ്റെ അകൽച്ച മാറും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഈ നാട് പുരോഗതി പ്രാപിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ പുരോഗതിയും മനുഷ്യൻ, ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന് ഈ ആദമിനെ പടച്ചതിന് ശേഷം ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി അള്ളാഹ് കൽപ്പിച്ചപ്പോൾ സുജൂദ് ചെയ്യാതിരിക്കാൻ പിശാജ് പറഞ്ഞു ന്യായം, ഖലഖ്തനി മിൻ നാരി, എന്നെ നീ പടച്ചത് തീ കൊണ്ടാണ്, അവനെ പടച്ചത് മണ്ണുകൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ ഈ തീയും ഈ മണ്ണും അള്ളാഹുവിൻ്റെ രണ്ട് സൃഷ്ടികളാണ്. ലോകത്തോരോ വസ്തുവിനും ഓരോ ഗുണം അല്ല ഉണ്ടാക്കിയത്, അതതിൻ്റെ മേന്മ കൊണ്ടല്ല. സ്വർണം, വെള്ളി, ഇരുമ്പ്, ഇത് മൂന്ന് ലോഹങ്ങളാണ്. അത് മേന്മയാകുന്നത് സ്വർണം തനിയെ സ്വർണമായതുകൊണ്ടല്ല, അള്ളാഹ് അതിനെ സ്വർണമാക്കി പടച്ചതുകൊണ്ടാണ്. ഇരുമ്പ് അതിനപേക്ഷിച്ച് വില കുറയുന്നത് ഇരുമ്പായതുകൊണ്ടല്ല, ഇരുമ്പിനെ അള്ളാഹ് പടച്ച അങ്ങനെയാണ്. അപ്പോൾ അതിലൊരു മാറ്റില്ലല്ലോ, അള്ളാഹു പടച്ചതാണ്. അപ്പം നമ്മുടെ നാട്ടിലും ഇന്ന വിഭാഗത്തിന് ഇവിടെ ജീവിക്കാൻ അർഹതയില്ല, അവരിവിടുന്ന് പോകേണ്ടവരാണ് എന്ന് തോന്നുന്നത് നമ്മൾ മികച്ചവരാണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ്. നമ്മളെ മതം, നമ്മുടെ ജാതി, നമ്മുടെ ഉപജാതി, ഇങ്ങനെയുള്ള ആളുകൾക്കേ ഇവിടെ ജീവിക്കാൻ അവകാശമുള്ളൂ. അപ്പം മനുഷ്യനെ, പണ്ട് ഡയോജനിസ് മനുഷ്യനെ തെരഞ്ഞ് നടന്നിരുന്നുവെങ്കിൽ ഈ നൂറ്റാണ്ടിൽ ഇത്രയും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ജീവിക്കുമ്പോഴും മനുഷ്യൻ മനുഷ്യനെ കാണാനോ കണ്ടെത്താനോ തിരിച്ചറിയാനോ കഴിയാത്തൊരവസ്ഥയിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂലുള്ളാഹി ഇസ്ലാമിക സമാജം വളർത്തിയെടുക്കുമ്പോൾ അവിടെ മനുഷ്യരെ ചന്തകളിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന കാലമാണ്. അടിമ ചന്തകൾ, കാശുള്ളവന് പോയിട്ട് ആ നമ്മളെ കന്ന് കച്ചവടത്തിൻ്റെ ചന്ത പോലെ, കാലിച്ചന്ത പോലെ മനുഷ്യന്മാരുടെ ചന്തയാണ്. അതിന് തൊലി വെളുത്തവൻ, തൊലി കറുത്തവൻ, ചെറുപ്പക്കാർ, പ്രായം ചെന്നവർ ഒക്കെ അങ്ങനെയാണല്ലോ. പറക്കാനുള്ള മൂരിയുണ്ട്, കാളപൂട്ടിനുള്ള മൂരിയുണ്ട്, അക്കീക്കൊക്കെ ഉള്ളതുണ്ട്, ഒലിഹിയത്തിനുള്ളതുണ്ട്, ഓരോന്നും ഓരോ വിലയാണ്. ഇതേപോലെ ചന്തയിൽ പോയി മനുഷ്യർക്ക് അടിമകളെ വിലക്ക് വാങ്ങാം. ആ കാലത്താണ് ഇസ്ലാമിക സമാജത്തിന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കം കുറിക്കുന്നത്. കൊണ്ടുവന്നു അവിടെ കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്, എല്ലാവരും മനുഷ്യരാണ്, ആദമിൽ നിന്നാണ്. ആദമിനും പ്രത്യേകിച്ച് മേന്മയൊന്നുമില്ല, മണ്ണിൽ നിന്ന് പടച്ചവൻ തന്നെയാണ്. എന്നിട്ട് വളർത്തിയെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അബുദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ നാവിൽ നിന്ന് ഒരു പഴയ ജാഹിലിയത്ത് തിരിച്ചു വന്നു. ഇസ്ലാമിൽ ജാതീയതയില്ല, അസ്പൃശ്യതയില്ല, അവിടെ തൊലി കറുത്തവനോ വെളുത്തവനോ എന്ന് വ്യത്യാസമില്ല, എല്ലാവർക്കും പള്ളിയിൽ ഒരേ സഫാണ്. അവർക്ക് തമ്മാടിക്കുഴിയോ അവർക്ക് പ്രത്യേക സെമിത്തേരിയോ ഒന്നുമില്ല.
കെലിമ ചൊല്ലിയൊരുത്തൻ ഇന്ന് വന്നാലും പണ്ടേ ഇസ്ലാമിലേക്ക് വന്നാലും പള്ളിയിൽ ഒരു സ്ഥാനമാണ്. പക്ഷെ എന്നാലും മനുഷ്യൻ്റെ ചില മനസ്സിൽ ചില പകയോ ശൈലിയോ ഒക്കെ ബാക്കി നിൽക്കുമല്ലോ. ബിലാൽ റളിയല്ലാഹുവുമായിട്ട് എന്തോ ഒരു സംസാരത്തിലൊന്ന് പന്തിയല്ലാതായപ്പോൾ അറിയാതെ പറഞ്ഞു പോയി, ആ ഇബ്നു സൗദ കറുത്തവൻ്റെ പുത്ര. ഇത് വലിയൊരു വിഷയമായിപ്പോയി. അത്രേ പറഞ്ഞിട്ടുള്ളൂ. സംഗതി കറുത്ത വർഗത്തിൽപ്പെട്ടത് തന്നെയാണ് ബിലാൽ. പറഞ്ഞതിൽ കളവുമില്ല, അതിശയോക്തിയില്ല, പറഞ്ഞത് വസ്തുതയാണ്. പക്ഷേ വസ്തുതയാണെങ്കിലും അത് ബിലാലിന് അരുചിയുള്ളതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം അത് പിന്നെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനോ അവഗണിക്കാനോ ഇൻസൾട്ട് ചെയ്യാനുള്ളൊരു വാക്കാണ്. അതുകൊണ്ട് ആ വിഷയം റബിയുടെ നബിയുടെ സവിധത്തിലെത്തിയപ്പോൾ നബി പറഞ്ഞു, ഇന്നക്ക ഇമ്രഉൻ ഫീക ജാഹിലിയ. സംഗതി മുസ്ലിമൊക്കെ തന്നെയാണ്, പക്ഷെ നിന്റെ മനസ്സിൽ ഇപ്പോഴും ലേശം ജാഹിലിയത്ത് ബാക്കിയുണ്ട്. ആ ജാഹിലിയത്ത് ബാക്കിയുള്ളത് കൊണ്ടാണ് ഇപ്പോഴും കർത്തവന്റെ പുത്ര എന്ന് അഭിസംബോധന ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് കേട്ടപ്പോഴാണ് ഈ മനുഷ്യനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സാഹചര്യമുള്ളൊരു നാട്ടിൽ കറുത്തുപോയി തൊലി എന്നതിൻ്റെ പേരിലാണ് പലരും അങ്ങനെ ആ ഗണത്തിലേക്ക് എത്തിച്ചേരുന്നത് തന്നെ. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അദ്ദേഹം അത് വിഷമായിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ കവിള് ഞാൻ നിലത്ത് വെക്കാം, അദ്ദേഹത്തെ കൊണ്ട് ചവിട്ടിക്കാമെന്ന്. എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര താഴ്ന്നു കൊടുക്കാമോ അത്രയും ഞാൻ താഴ്ന്നു കൊടുക്കാം. പറഞ്ഞു പോയല്ലോ വാക്ക്. ഇനി അദ്ദേഹത്തിൻ്റെ അടുത്താൽ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ കവിള് നിലത്ത് വെച്ചു കൊടുക്കാം, അദ്ദേഹം അവിടെ ചവിട്ടിക്കോട്ടെ എന്ന് പറയുന്ന ഒരു മനോഭാവം അദ്ദേഹം തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പം അന്ന് അടിമകളെ മനുഷ്യരായി കാണുന്നവർ തന്നെ വിരളമാണ്. ബിലാൽ റളിയല്ലാഹുവിൻ്റെ ചരിത്രം പറയുന്ന കൂട്ടത്തിലുണ്ട്, അദ്ദേഹം വൈകുന്നേരം വരെ ഈത്തപ്പന മരങ്ങൾക്ക് വെള്ളം മുക്കിക്കൊടുക്കുകയും വൈകുന്നേരം യജമാൻ ഉറങ്ങുന്നതുവരെ പാട്ടുപാടിക്കൊടുക്കുകയും ചെയ്യലാണ് ജോലി. പക്ഷേ ആ യജമാൻ്റെ മുഖത്ത് നോക്കാനോ ചാരത്തിരിക്കാനോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനോ നേരെ അഭിമുഖീകരിക്കാനോ അവകാശമില്ല. കാരണം ഇവൻ അടിമയാണ്. ബാക്കിയൊക്കെ ഓക്കെ. ആ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ അടിമകളെ നിങ്ങൾ വീട്ടിൽ വേലയ്ക്ക് വേണ്ടി വെക്കുമ്പോൾ അവരെ നിങ്ങൾ സർവൻ്റായി സ്വീകരിക്കുമ്പോൾ ആ വീട്ടുകാരൻ ഭക്ഷിക്കുന്നതിൽ നിന്ന് അവനെ ഭക്ഷിപ്പിക്കണം. അവൻ എത്ര സ്റ്റാൻഡേർഡുള്ള ആഹാരമാണോ കഴിക്കുന്നത് ആ ആഹാരത്തിന് അവൻ അർഹനാണ്. ഇവൻ ധരിക്കുന്ന കാറ്റഗറിയുള്ള വസ്ത്രം അവനെയും ധരിപ്പിക്കണം. അക്കാലത്താണ് ആ വാക്ക്. ഇപ്പം നടക്കുമോ? എൻ്റെ വീട്ടിൽ വേലക്ക് നിൽക്കുന്ന മനുഷ്യന് ഞാൻ വാങ്ങിയ ബ്രാൻഡ് ഷർട്ട് ഞാൻ വാങ്ങിക്കൊടുക്കുമോ? ഞാനൊരു ഷർട്ട് വാങ്ങിക്കൊടുക്കും. പെരുന്നാളൊക്കെ വരുമ്പോൾ വീട്ടിലെ സർവൻ്റ് അല്ലേ സാരി വാങ്ങിക്കൊടുക്കും, ചോളി വാങ്ങിക്കൊടുക്കും, ഒക്കെ കൊടുക്കും. പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് എടുക്കുന്ന അതേ പ്രിൻ്റിൻ്റെ കളർ ചേഞ്ച് വാങ്ങിക്കൊടുക്കുവോ? അല്ലെങ്കിൽ ആ നിലവാരത്തിലൊരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുവോ? റസൂലുള്ള പറഞ്ഞു, നീ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ വിധാനത്തിൽ നീ ധരിപ്പിക്കും. അതാണല്ലോ ഭാര്യയ്ക്കും റസൂലുള്ള പറഞ്ഞത്, നീ ഭക്ഷിച്ചാൽ അവളെയും ഭക്ഷിക്കണം, ഭക്ഷിപ്പിക്കണം. എന്താണ് പറഞ്ഞത്? നമ്മൾ എത്ര നിലവാരമുള്ള ഭക്ഷണമാണോ കഴിക്കുന്നത് ആ ഭക്ഷണം കഴിക്കാൻ നമ്മുടെ ഭാര്യ അർഹതയുണ്ട്. നമ്മൾ ധരിക്കുന്ന വസ്ത്രം ഏതാണോ അതേ നിലവാരമുള്ള വസ്ത്രം ധരിക്കാൻ ഭാര്യയ്ക്ക് അർഹതയുണ്ട്. റസൂല പറഞ്ഞു, ഈ അടിമകൾക്കും അർഹതയുണ്ട്. എന്നിട്ട് പറഞ്ഞു, വലാ തുക്കല്ലിഫുഹും, നിങ്ങൾ അവരെ എടങ്ങാറാക്കരുത്. ചെയ്യാൻ കഴിയാത്ത ഭാരിച്ച ജോലി അവരെ എടങ്ങാറാക്കരുത്. എന്തല്ലാതെ അവരെ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നിർബന്ധിച്ചാൽ ഫഅയുനുഹും, നിങ്ങൾ അവരെ സഹായിക്കണം കേട്ടോ. അവൻ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല, മോനൊരു മനുഷ്യനാണല്ലോ, അവനോട് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞാൽ ഞാൻ വരും, ഞാനും എന്നെ സഹായിക്കാം, നമുക്ക് രണ്ടാക്കും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു ജോലി ഏൽപ്പിക്കാവൂ എന്ന് സൂചിപ്പിച്ചു. അപ്പോൾ ഖുർആൻ അന്ന് പറഞ്ഞു,
മനുഷ്യർ ഒരുപാട് തരക്കാരുണ്ട്. പക്ഷേ ഈ തരക്കാരാക്കി തിരിച്ചത് നമ്മൾ ചെയ്തൊരു സുഹൃതം കൊണ്ടല്ല. അപ്പം നിങ്ങൾ ചോദിച്ചു, താഴ്ന്ന ജാതിക്കാർ ജന്മം തന്നെ പാഴായിപ്പോയ അവസ്ഥയിലാണ് ഉന്നത ജാതിക്കാർ കാണുന്നത്. പക്ഷെ അല്ലാഹ് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദകരിം വ ഉൻസാ, മനുഷ്യരെ നിങ്ങൾ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നാം പടച്ചത്. എല്ലാ മനുഷ്യൻ്റെയും തുടക്കം ഒരാണൊരു പെണ്ണാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് കാണുന്ന മനുഷ്യരൊക്കെ. വജഅൽനാകും ശുഊബം വ ഖബായില ലിതആറഫു, ആ ജനവിഭാഗങ്ങളെ പല ഗോത്രങ്ങളും വർഗങ്ങളുമായി തിരിച്ചത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ. ഇന്ന ദേശക്കാരനാണ്, ദേശീയത സങ്കുചിതമായി വർഗീയതയായി മാറുന്ന കാലത്താണ്. മാനവികതയാണ് മനുഷ്യന് രക്ഷപ്പെടാനുള്ള പഴുത് എന്ന് ഇസ്ലാം പറയുന്നത് ലോകത്തിനു മുമ്പിൽ ഉച്ചസ്ഥരം പറയാൻ നമുക്ക് സാധ്യമാകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെ ആയതുകൊണ്ടാണല്ലോ ഉമയ്യത്ത് എന്ന അവിടുത്തെ സവർണ ജാതിക്കാരനോട് ബിലാൽ എന്ന കറുത്ത വർഗക്കാരൻ ആക്രോശിച്ചുകൊണ്ട് തൻ്റെ ആദർശം പറയാൻ കഴിഞ്ഞത്. നെഞ്ചിലേറ്റിയ ആദർശത്തിൻ്റെ വിശുദ്ധിയും അതിൻ്റെ ശക്തിയും. അബൂജഹലിനെതിരെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് മുഷ്ടി ചുരുട്ടിയത് അദ്ദേഹത്തിൻ്റെ ആദർശ ധന്യതയായിരുന്നു. റുസ്തമിൻ്റെ കൊട്ടാരത്തിലേക്ക് ആ കഴുതപ്പുറത്ത് കയറി ചെന്നിട്ട് ആരെയും വകവെക്കാതെ റുസ്തമിൻ്റെ കൊട്ടാരത്തിലെ അദ്ദേഹത്തിൻ്റെ സീറ്റിൻ്റെ ആ കാലിന്മേൽ തൻ്റെ കഴുതയെ കെട്ടിയിടാനുള്ള ആവേശം കാണിച്ചത് ഈ റബീബിന് ആമിർ എന്ന് പറഞ്ഞ മനുഷ്യൻ കറുത്ത വർഗക്കാരനാണ്. ആ വരവ് കണ്ടപ്പോഴേ അവർക്ക് ആശ്ചര്യപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോഴേ റബി ഒരു വാക്ക് പറഞ്ഞ്, നിങ്ങൾ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്, വെറുതെ വലിഞ്ഞു കയറി വന്നതല്ല. മുസ്ലിം കോട് സന്ധി സംഭാഷണത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ട് എന്നെ പറഞ്ഞയച്ചതാണ്. അതൊക്കെ അക്കാലത്ത് ഒരു ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു കറുത്ത വർഗക്കാരൻ പറയുക എന്ന് പറഞ്ഞാൽ എത്രത്തോളമാണ് അവരൊക്കെ ഇസ്ലാം സ്ഫുടം ചെയ്തെടുത്തത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന് സദാസമയം ഇബാദത്ത് ചെയ്യുന്നവരാ മലക്കുകൾ. അവർക്ക് ഒരിക്കലും അള്ളാഹ്ക്ക് എത് ചെയ്യാൻ കഴിയില്ല. നന്മ ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ്. പക്ഷെ അവരാദരിച്ചു എന്ന് അല്ല പറഞ്ഞിട്ടില്ല. മനുഷ്യനാണെങ്കിലോ നന്മയും ചെയ്യാം തിന്മയും ചെയ്യാം, ഏതും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും മനോഭാവവും അല്ല നൽകിയിട്ടുണ്ട്. എന്നിട്ട് ആ മനുഷ്യനെ കുറിച്ച് അല്ല പറഞ്ഞു, വലക്കത് കറംന ബനി ആദം, മനുഷ്യരെ നാം ആദരിച്ചിട്ടുണ്ട് എന്ന്. ഈ ആദരവ് നേടിയെടുക്കുന്നത് ആദർശത്തിൻ്റെ പിമ്പലത്തിൽ ജീവിക്കുമ്പോഴാണ്. ആ ആദർശത്തിൻ്റെ പിമ്പലത്തിൽ ജീവിക്കുമ്പോഴാണ് അല്ലാഹ് പറഞ്ഞത് മനുഷ്യനെ അത്യുന്നമായ ആകാര വടിവോടുകൂടി നാം പടച്ചു. പക്ഷേ ആ ആകാര വടിവും ഷെയ്പ്പും ഒക്കെ മനുഷ്യന് കിട്ടണമെങ്കിൽ, അവൻ്റെ നിലവാരത്തിൽ അവന് ജീവിക്കണമെങ്കിൽ, അവന് റബ്ബുമായുള്ള ബന്ധം സുദൃഢമാകേണ്ടതുണ്ട്. എന്നിട്ട് പറഞ്ഞു, എന്നാ ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാലോ സുമറദദുനാഹു അസ്ഫല സാഫിലീൻ, വളരെ നിലം താന്ന് നിലവാരമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അറിയേണ്ടുന്ന ഒരു സംഗതി, മനുഷ്യരായ നമ്മുടെ മഹത്വം ജന്മം കൊണ്ടല്ല. നമ്മൾ ഏത് തറവാട്ടിൽ ജനിച്ചാലും ജന്മം കൊണ്ട് ഇസ്ലാം മഹത്വം കൽപ്പിക്കുന്നില്ല, മറിച്ച് കർമ്മം കൊണ്ടാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും നമ്മൾ ആർജിച്ചെടുത്ത വിശ്വാസവും നമ്മൾ നേടിയെടുത്ത ചൈതന്യവുമാണ് ഒരു മനുഷ്യനെ മനുഷ്യത്വത്തിൻ്റെ വിധാനത്തിലേക്ക് ഉയർത്തുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉത്തരവായത്. ആര് എന്തൊക്കെ രൂപത്തിൽ ചെയ്താലും നമ്മൾ ചെയ്യേണ്ടുന്നൊരു സംഗതിയുണ്ട്. മുസ്ലിങ്ങൾക്കെതിരെ ആരെന്തൊക്കെ രൂപത്തിൽ നടപടികൾ സ്വീകരിച്ചാൽ പോലും നമുക്ക് ശക്തമായി പിമ്പലം നൽകുന്നൊരു സംഗതി, എന്നെ പടച്ച റബ്ബുണ്ട്, ആ റബ്ബ് കാണും അറിയും കേൾക്കും. അവനറിയാതെ ഈ ഭൂമിയിൽ ഒന്നും സംഭവിക്കുന്നില്ല. അത് ഇടപെടിക്കാൻ മാത്രം നമ്മുടെ ജീവിതം വിശുദ്ധമാവണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്ര ദിവസങ്ങളായി നമ്മൾ സമരങ്ങളിലാണ്. ഇന്ത്യയുടെ പല ഭാഗത്തും സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞതിന് ശേഷം ഇത്രയും വിശാലമായൊരു സമര മുന്നേറ്റം നടന്നിട്ടില്ല. ഈ ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ സമരം നടത്തി, എത്ര ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രാർത്ഥന നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
എത്ര ആളുകൾ ഖുത്ബക്കും പ്രസംഗത്തിനു ശേഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനകളൊക്കെ ഫലശൂന്യമായി പോകുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആളുകൾക്ക് ഭയം പിടികൂടുകയാണ്. നമ്മൾ ഒറ്റ സംഗതി ആലോചിക്കേണ്ടതുള്ളൂ, നമ്മൾ പതറുന്നത് നമ്മുടെ ഈമാന്റെ അഭാവം കൊണ്ടാവണം. നമ്മൾക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ ഇത്രയും ആളുകൾ പ്രാർത്ഥിച്ചിട്ടു. നോക്കൂ, ഇറാഖിനെതിരെ അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ എത്ര ആളുകൾ കുനൂത്ത് നടത്തിയിരുന്നു, പക്ഷെ ഇറാഖ് നാമാവശേഷമായി പോയില്ലേ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല, നമ്മൾ കുനൂത്ത് നടത്താത്തത് കൊണ്ടല്ല, പ്രാർത്ഥിക്കാനുള്ള അർഹത നേടിയെടുക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കൂ, പണ്ടൊക്കെ കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ കളിക്കുമ്പോൾ പറയല്ലോ, നേരം വൈകിയ വാപ്പ ചീത്ത പറയും, വൈകി ചെന്ന ഉപ്പ ചീത്ത പറയും. അത് പറയലൊരു അഭിമാനമായിരുന്നല്ലോ. എൻ്റെ വാപ്പ ചീത്ത പറയുന്ന ആളുണ്ട് എന്ന അഭിമാനമായിരുന്നു. ഇന്ന് ആ വാപ്പാക്ക് ചീത്ത പറയുന്ന വാപ്പമാരില്ല, കാരണം വാപ്പാക്കുള്ള യോഗ്യതല്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് പുനഃപരിശോധനയാണ്. നമ്മളെപ്പോഴും നീതിയുടെ പക്ഷത്ത്, നന്മയുടെ പക്ഷത്ത്, അതോടൊപ്പം ഉള്ള നിഅമത്തുകൾ പങ്കുവെക്കുന്നവരുടെ ഭാഗത്ത്, അതോടൊപ്പം അരാജകത്വങ്ങളില്ലാത്ത, അധാർമ്മികതകളില്ലാത്ത, അശ്ലീലങ്ങളും ആഭാസങ്ങളുമില്ലാത്ത, പടച്ച റബ്ബിനെ മാത്രം വഴിപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളും വഹിദീങ്ങളുമായി ഖുർആനിൻ്റെ ആശയത്തിൻ്റെ സഞ്ചരിക്കുന്ന പ്രതികളായും പ്രതിരൂപങ്ങളായും മാറുക. പടച്ച റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും പടച്ച റബ്ബ് നമുക്ക് ശാന്തി നൽകി സമാധാനത്തോടെ ജീവിക്കാനുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.